സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും റിലയൻസിനെ ഒഴിവാക്കിയേക്കും. പദ്ധതിയുമായി സഹകരിക്കുന്ന ആശുപത്രികളുടെ എണ്ണം കുറവായതാണ് കാരണം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ജൂൺ 1 തുടങ്ങാനാണ് നിശ്ചയിച്ചിരുന്നത്. റിലയൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചത് തുടക്കം മുതലേ വിവാദമായിരുന്നു. ഏറ്റവും കുറഞ്ഞ വാർഷിക പ്രീമിയം തുകയായ 2,992 രൂപ രേഖപ്പെടുത്തിയതിനാലാണ് റിലയൻസിന് ടെൻഡർ നൽകിയത്. എന്നാൽ സഹകരിക്കാൻ പല ആശുപത്രികളും തയ്യാറാകാതെ വന്നതോടെയാണ് പദ്ധതി പ്രതിസന്ധിയിലായത്. സഹകരണ സ്വകാര്യ മേഖലകളിലെ 99 ആശുപത്രികൾ മാത്രമായിരുന്നു റിലയൻസ് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രമുഖ ആശുപത്രികളൊന്നും ഉൾപ്പെട്ടതുമില്ല. തൊഴിലാളി സംഘടനകളും പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്തു വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് റിലയൻസിനെ മാറ്റാനുള്ള നീക്കം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് മറ്റും പറഞ്ഞിരിക്കുന്ന ആശുപത്രി പലതും അഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഒക്കെ പറ്റുന്ന ആശുപത്രികൾ വേണം, അത് ഇല്ല. അപ്പോൾ അത് അവരോട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അത് അവർ തിരുത്തണം. പൂർണ്ണമായിട്ടും ഇതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാണ്. നമുക്ക് കാത്തിരിക്കാം. സർക്കാർ ജീവനക്കാരൻ്റെ ആരോഗ്യ സുരക്ഷാ മേഖല സർക്കാർ നല്ലതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവന് ലക്ഷക്കണക്കിന് രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ മാരകരോഗം വന്നാൽ കിട്ടുമായിരുന്നു. അവൻ ചെലവാക്കുന്ന തുക കറക്റ്റായിട്ട് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുമായിരുന്നു. ഇതിൽ നിന്നെല്ലാം സർക്കാർ പൂർണ്ണമായി പിന്മാറിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് അവന് ശരിയായ രീതിയിൽ ചികിത്സ നൽകാത്ത രീതിയാണ്. ടെൻഡർ റിലയൻസിന് നൽകിയെങ്കിലും കരാർ ഒപ്പിട്ടിരുന്നില്ല. കരാർ ഒപ്പിട്ടിരുന്നെങ്കിൽ 178 കോടി രൂപ റിലയൻസിന് സർക്കാർ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നേനെ. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം 250 രൂപ പദ്ധതിക്കായി ഈടാക്കാനായിരുന്നു വ്യവസ്ഥ. റിലയൻസിനെ മാറ്റിയാൽ ഇനി എന്ത് എന്നതിൽ ധനവകുപ്പിന് വ്യക്തതയില്ല. ടെൻഡറിലുണ്ടായിരുന്ന പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ ഉയർന്ന വാർഷിക പ്രീമിയം തുകയായിരുന്നു മുന്നോട്ടുവച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.